കന്യാകുമാരി ഒരു സന്ദർശകന്റെ ഓർമ്മയിൽ മായാത്ത പ്രതിഭ ഉളവാക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി. ഭാരതത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിൽ ഒന്നാണെന്നതിനു പുറമെ ഇത് രാജ്യത്തെ ഏറ്റവും പരിപാവനമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് താനും. ഭാരത ഭൂപ്രദേശത്തിൻ്റെ തെക്കേ അറ്റമായ ഈ സ്ഥലത്തുള്ള കടൽ തീരത്ത് നിന്നാൽ സൂര്യൻ ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഉദിച്ചുയരുന്നതും അറേബ്യൻ കടലിൽ അസ്തമിക്കുന്നതും കാണാം. ഓരോ മതവിശ്വാസത്തിലും പെട്ട നൂറുകണക്കിന് വിനോദസഞ്ചാരികളും തീർത്ഥാടകരും ഇവിടെയുള്ള കടലിലെ പുണ്യതീർത്ഥത്തിൽ കുളിച്ച് പുണ്യദേവാലയത്തിൽ ആരാധന നടത്തുന്നതിനും ഇവിടുത്തെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനും ഗാന്ധി സ്മാരക മന്ദിരത്തിൽ രാഷ്ട്രപിതാവ് പ്രണാമം അർപ്പിക്കാനും വിവേകാനന്ദ സ്വാമികൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി സന്ദർശിക്കുന്നുണ്ട്. ഈ മുനമ്പ് മൂന്ന് കടലുകളാൽ തഴുകപ്പെടുന്നു. കിഴക്ക് ബംഗാൾ ഉൾക്കടലിനാലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിനാലും പടിഞ്ഞാറ് കടലിനാലും ദേവി പരാശക്തിയെ സങ്കല്പിച്ചുള്ള ആഘോഷങ്ങളാണ് കന്യാകുമാരി ക്ഷേത്രത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തെ ഭാരതമൊട്ടുക്കും അറിയപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യും. ധാരാളം ആൾക്കാർ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽപ്പുണ്ട്. ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് അധികം ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല കാറ്റാണ്, നല്ല രസമുണ്ട്. രാവിലെ നല്ല തിരയടിക്കുന്നുണ്ട്. ഹോട്ടലിൻ്റെ മുകളിലും ആൾക്കാർ കാണാൻ ഇപ്പോൾ ഉണ്ട്. ഞങ്ങളും ഹോട്ടലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കാറ്റാടി ഒക്കെ ഇവിടെ നിന്നാണ് കാണാൻ കഴിയുന്നുണ്ട്. കാശി തീർത്ഥാടനം നടത്തിയിട്ടുള്ള ആളുകൾ കന്യാകുമാരിയിൽ വന്ന് ദേവി കന്യകയെയും ദർശനം നടത്തണമെന്ന് ഹൈന്ദവ വേദങ്ങളിൽ അനുശാസിക്കുന്നുണ്ട്. എവിടെയും ഹോട്ടലിൻ്റെ മുകളിൽ ആൾക്കാർ നിൽപ്പുണ്ട്. ഹോട്ടൽ സമുദ്ര അപ്പോൾ നമുക്ക് സൂര്യൻ ഉദിക്കുന്ന കാണാം. ഉദിച്ചു വരികയാണ്. ഉദിക്കുന്ന സമയത്ത് വിവേകാനന്ദ പാറയിൽ കേൾക്കുന്ന സൈറനാണ് നിങ്ങൾ കേൾക്കുന്നത്. വിവേകാനന്ദ പാറയിലാണ് നമ്മളിപ്പോൾ സൈറൻ കേട്ടത്.
അതിമനോഹരമായിരിക്കുകയാണ്. നമുക്ക് ക്യാമറയിൽ അത്ര ഭംഗിയിൽ കാണുന്നില്ല. നല്ല വൈബാണ്. കുറച്ചുള്ളിലോട്ട് കടൽ ഭിത്തി ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണാം. അവിടെയും കുറച്ച് ആൾക്കാർ ഇന്ന് കാണുന്നുണ്ട്. ചർച്ചിൻ്റെ ഈ സൈഡിലും ഈ കാഴ്ച കാണുന്ന ധാരാളം ആൾക്കാരെ കാണാം. ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ വെഡ് കോഫിയും കിട്ടും. സാധാരണയായി നമ്മൾ കന്യാകുമാരിയുടെ അടുത്താണ് താമസമെങ്കിലും നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് ഇതുവരെ നിന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വരികയും ആഴ്ചകളോളം ഇവിടെ നിൽക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കും അവിടെ പോയി നല്ല രസമാണ്, ഒരു ദിവസം നമുക്കും സ്പെൻഡ് ചെയ്യാം. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെയും നന്ദി, നമസ്കാരം.